അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക്വിധം വിവിധ്ച പൃഥക്ചേഷ്ടൈവം ചൈവാത്ര പഞ്ചമം ഇവിടെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മതങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് അദൃഷ്ടനായൊരു ശക്തിയെക്കുറിച്ച് മാത്രമായിരിക്കും അല്ല ദൈവമെന്ന പദം അവിടെ ദേവതാ സമൂഹത്തിന്റെ കൂട്ടപ്പേരാണ് ഒരു കർമ്മത്തിനൊരുങ്ങുമ്പോ അതിന്റെ കൈകര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് അവയിലിരിക്കുന്ന ശക്തി അതിലെ ദേവതയാണ് ഒരു കമ്പെടുത്തുകൊണ്ടുവന്നാൽ എത്ര സമർത്ഥനായാലും ആ കമ്പിനുള്ളിലെ ചാലക ശക്തി അതിലെ ദേവത നിങ്ങളുമായി സമരസപ്പെട്ട് അതുപയോഗിക്കുന്ന വേളയിൽ വളയേണ്ടിടത്ത് വളയുകയോ തിരിയണ്ടിടത്ത് തിരിയുകയോ ചെയ്യുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ കർമ്മനൈപുണ്യത്തിന് മുമ്പിലൊരു ചോദ്യചിഹ്നമായത് നിൽക്കും ജന്മജന്മാന്തരങ്ങളുടെ പാരസ്പര്യമുള്ള വസ്തുക്കളോടാണ് നിങ്ങൾ നിങ്ങളിടപെടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുവുമായുള്ള പൂർവീക കർമ്മത്തിന്റെ ശത്രുത ആ വസ്തുവിൽ കിടപ്പുണ്ടെങ്കിൽ ആ വസ്തു നിങ്ങളെ പരിക്ഷീണനാക്കി പരാജയപ്പെടുത്തി മാത്രമേ പിന്മാറൂ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മറ്റൊരുവൻ വന്ന് അതിന്റെ അതിദേവതയുമായി സമരസപ്പെട്ട പൂർവ്വ ചരിത്രത്തിന്റെയും മുഹൂർത്തത്തിന്റെയും പേരിൽ നിങ്ങളിൽ നിന്ന് ആ കമ്പ് കൈയിൽ വാങ്ങിച്ച് അയാളൊന്ന് ചുഴറ്റുമ്പോഴേക്ക് കാര്യവും നടത്തി മെടുക്കനായി കടന്നു പോവുകയും ചെയ്യും ഈ ഭാഷയൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിപ്പുകളിലില്ല ഇതിനുള്ളൊരു വാസനാലോകമുണ്ട് ഒരു ദേവതാലോകം അവിടെയാണ് പൂർവാചാര്യന്മാർ ആ ദേവതകളെ സ്തുതിച്ചത് സ്തോത്രകൃതികളുടെ ലോകമതാണ് തന്റെ കർമ്മ നൈപുണ്യത്തിൽ മുഴുവൻ ശബ്ദത്തിന് ശബ്ദാധിദേവതയെ ഉപാസിക്കുക ശബ്ദാധിദേവതയെ ഉപാസിച്ച് തന്റെ ശബ്ദാധിദേവത ചെന്ന് കണ്ടെത്തി സത്യമാണെന്ന് തന്നോട് ബോധ്യപ്പെടുത്തുന്നതിന് മാത്രം വിശ്വസിക്കുക അല്ലാതെ ലോകര് പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുക ഒരുവൻ വന്ന് പറയുമ്പോൾ തന്റെ അതിദേവത യാത്ര ചെയ്ത് ഒരു നൊടിയിട കൊണ്ട് വിദ്വാനായ ഒരുവന്റെ ഒരാൾ വന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ആ വർത്തമാനം പറയുന്ന പറയുന്നയാളിന്റെ അംഗചലനങ്ങളിൽ നിന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് അയാൾ പറഞ്ഞ വാക്കിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് അയാൾ ഉദ്ദേശിച്ച ലക്ഷണയിൽ നിന്നൊക്കെയാണ് പരസ്പരം നിങ്ങളിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അയാൾ നടന്നു വരുന്നു എന്തോ പറയാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ തന്റെ ശ്രോത്രാധിദേവതയെ അയാൾ പറയുവാൻ പോകുന്ന വാക്കുകളിലെ ദേവതയുമായി അനുമിച്ച് സമരസപ്പെട്ട് അയാൾ ഉദ്ദേശിക്കുന്നതിലെ കള്ളവും സത്യവും വേർതിരിച്ച് തന്റെ അന്തരംഗത്തെ ബോധ്യപ്പെടുത്തുവാൻ ആ ദേവതയിൽ ഉപാസിച്ചുറച്ചു നിൽക്കുന്നവരുണ്ട് അവരുടെ ഇടുക്ക ചെന്ന് ബ്ലഫ് ചെയ്താൽ ഏക്കുക അവർ തലവുലുക ഓവ എന്ന് പറയും നിങ്ങളുടെ തീരുമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പറയും നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല കാരണവും പറയില്ല നീ പറഞ്ഞത് തെറ്റല്ല കാരണം നിന്റെ ദേവത നിന്നെ ധരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അറിവ് എന്റെ ദേവത ഈ അറിവിനെ ഇങ്ങനെയല്ല ധരിപ്പിച്ചിരിക്കുന്നത് അത് തെളിച്ച് പറയില്ല നിന്നോട് യോജിക്കാനാവില്ല നിന്റെ കൂടെ കൂടിയാൽ നീ വെള്ളത്തിലായതിനേക്കാൾ ഞാൻ വെള്ളത്തിലാവും അപ്പോഴാണ് അവര് പറയും പോമോനെ ദിനേശാം മനസ്സിലായില്ല അത് വളരെ രസമുള്ള പറച്ചിൽ അതിന് കഴിവുണ്ടാക്കണം അതുപാസന ഖണ്ഡങ്ങളിൽപ്പെട്ടതാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദേവത പിണങ്ങിയാൽ ആ അവയവത്തിന് ശോചയാവസ്ഥയുണ്ടാവും ഒരു ദേവതയെപ്പോലും പ്രകോപിപ്പിക്കാതെ വേണം അറിവിന്റെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശക്തവും സുദൃഢവും സംയോജകാത്മകവും സമഗ്രവും ഏകാഗ്രവും നിരുദ്ധവുമായ സംയോജിത സത്യത്തിന്റെ അകപ്പൊരുളുകളിലൂടെ ആനന്ദതുന്തിലമായി കടന്നുപോകണമെങ്കിൽ ദേവതാവിജ്ഞാനത്തിന്റെ മേതുരദീർഘങ്ങളായ രംഗവേദികളിലൂടെ മുഴുവൻ ഒരാചാര്യന്റെ കൈപിടിച്ച് സഞ്ചരിക്കുവാൻ അനുഗ്രഹം ലഭിക്കണം സ്തോത്രത്തിന്റെയും സ്തോത്രകൃതികളുടെയും ലോകമതാണ് ഇതൊരു സ്തോത്രകൃതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിത് നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നത് ഇതായിരിക്കാൻ കഴിയില്ല സ്തോത്രമാണെങ്കിലും ബുദ്ധിവൈഭവത്തിൽ ഇതിലെ പദങ്ങളെടുത്ത് പന്താടി അവഗ്രഹിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നേ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടിത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യ ആലോചിക്കണം ദേവതാവിജ്ഞാനം അതിനാണ് പറഞ്ഞത് ദേവതകളുടെ സമൂഹം കർമ്മത്തിൽ പ്രധാനമാണ് ദേവതാ സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ കരണങ്ങളിലധിഷ്ഠിതങ്ങളായ ദേവതകൾ ചേഷ്ടകളുടെ ദേവതകൾ കർത്താവിന്റെ ദേവത ധിഷ്ഠാനത്തിലെ ദേവത ഇതെല്ലാം ചേരുന്നതാണ് ദൈവം അധിഷ്ഠാന ദേവത ഉദാഹരണം വേണോ വേണ്ട ഒരു കുംഭാരൻ ഇവിടെയൊക്കെ ഉണ്ട് തളിപ്പറമ്പായതുകൊണ്ട് കുംഭാര കോളണികളൊക്കെയുള്ള സ്ഥലമാണ് കുലാല വർഗത്തിൽപ്പെട്ടവർ കുംഭാരവർഗത്തിൽപ്പെട്ടവർ എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടാവും അതായത് കലം ഉണ്ടാക്കുന്നവർ കലം ഉണ്ടാക്കുക എന്ന കർമ്മത്തിന്റെ അധിഷ്ഠാനം മണ്ണാണ് മണ്ണിനൊരു ദേവതയുണ്ട് ഈ മണ്ണിന്റെ ദേവത ചതിച്ചാൽ എത്ര സമർത്ഥനായ കുലാലൻ കലമുണ്ടാക്കിയാലും ആ കലം ഉപയോഗത്തിനു കൊള്ളില്ല അതുകൊണ്ട് കുലാലന്റെ വൈഭവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ണിന്റെ ഒരു അതിദേവതയുണ്ട് എല്ലാ വസ്തുവിനുണ്ട് അതാണ് പാരമ്പര്യ ജനിതകങ്ങളിലൂടെ നേടുന്നതും പാരമ്പര്യപ്രസിദ്ധമായ അറിവുകളിലൂടെ നേടുന്നതും പാരമ്പര്യങ്ങളെ വെടിഞ്ഞ് അറിവ് നേടാൻ പോയി അതിൽ സമർത്ഥനാകാമെന്ന് വിചാരിച്ചാൽ ഈ ദേവത വശത്താകാൻ താമസം വരും പിതാവ് പുത്രനിലേക്ക് സംയോജിപ്പിച്ചു കൊടുക്കുന്നത് ഈ ദേവതാജ്ഞാനമാണ് അല്ലാതെ ഉണ്ടാക്കലല്ല നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഐ ടിയിൽ ഇതുണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത് ദേവതാജ്ഞാനം കൊടുക്കില്ല നിങ്ങൾ ഐ ടിയിൽ കാർപ്പൻടറിയും പഠിപ്പിച്ചു വിട്ടവൻ കഴുക്കോല് കണ്ടിച്ചു വെച്ചാൽ അവസാനം ഇതെല്ലാം പെരക്കേത്താകും ചിലപ്പോൾ കാരണം അതിന്റെ ഉളിയുടെ വീതി ഒന്ന് കൂടിയാൽ മതി നല്ല തച്ചൻ തോതി ചെരിപ്പെടുത്തുന്ന ദിവസം അവന്റെ വീതുളി തേച്ച് ഷാർപ്പാക്കും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല കാരണം ആ ദേവതയെ ആവാഹിക്കണമെങ്കിൽ ഉപകരണത്തിന്റെ അതിദേവത സഹായിക്കണം കാരണം ഒരു വര വരയ്ക്കുമ്പോൾ അതൊരു റെക്ടാങ്കുലറാണ് ഒരു ആണ് നിങ്ങൾ പെൻസിൽ കൂർമ്മിക്കാതെ വരച്ചാൽ അത് ആണ് ഒരു എഞ്ചിനീയർ വരയ്ക്കുമ്പോൾ അതിന്റെ അറ്റം ഒടിഞ്ഞാൽ അവൻ അവനുടനെ മാറ്റും അല്ലെങ്കിൽ അത് ആണ് അളവിൽ വ്യത്യാസം വരും അപ്പൊ അതിനൊരു ദേവതയുണ്ട് ആ ദേവതയുടെ കൃത്യത അതെപ്പോഴും ഇരുന്ന് ശരിപ്പെടുത്തി ശരിപ്പെടുത്തി ചെയ്യാൻ പോയിട്ടില്ല അവന്റെ വരൽത്തുമ്പിൽ ആ ദേവത നൃത്തം ചെയ്യണം ആ ദേവതാവിജ്ഞാനമാണ് അറിവായി പിതാവ് പുത്രനിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഇപ്പൊ കുലാലൻ അവന്റെ പുത്രന് മണ്ണിന്റെ അതിദേവതാ സ്വരൂപത്തെ ഒറ്റ നോട്ടം കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ആ മണ്ണ് കാണുമ്പോഴവനറിയാം അത് ഘടത്തിനോ പാനിക്കാണോ കൊള്ളുന്നത് പനി എന്നല്ല ഇവിടെ പറയാം തെക്കെന്നുള്ളവരുണ്ടെന്ന് തോന്നുന്നു അവർ കുടന്ന പറയും അത് നിങ്ങൾക്ക് മോശമായ ഭാഷയുമാണ് ഇപ്പൊ ഈ കുടിയേറ്റക്കാർ വന്നു വന്ന് കുടിയേറ്റ സംസ്കൃതിയുടെ ഫലമായി അങ്ങനെ സംസ്കൃതി നശിക്കുമല്ലോ എന്നാലൊരു ശരി വരും പഴയ ആളുകൾക്ക് ഉപയോഗം കൊണ്ട് അപ്പോ ആ മണ്ണിന്റെ ഒരു അധിഷ്ഠാതൃദേവതയുണ്ട് ആ ദേവത ഒറ്റ നോട്ടത്തിൽ കാണും മണ്ണിന്റെ ദേവത കഴിഞ്ഞാൽ കർത്താവിൽ അധിഷ്ഠിതമായൊരു ദേവതയുണ്ട് ആ കർമ്മം ചെയ്യുന്നവനാരോ അവന്റെ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം ഇവയിലൊക്കെ ദേവത പ്രത്യേകം പ്രത്യേകമുണ്ട് ബുദ്ധിയുടെ അതിദേവത മനസ്സിന്റെ അതിദേവത ഇന്ദ്രിയങ്ങൾ ഓരോന്നിന്റെയും അതിദേവത കണ്ണിന്റെ മൂക്കിന്റെ ചെവിയുടെ തൊക്കിന്റെ ഇതിൽ ഇതിലൊരാൾ സഹായത്തിനൊരു മറ്റയാൾ പിണങ്ങിയിരിപ്പുണ്ടാവും അവിടെ അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് ഈ ദേവതാ സമൂഹങ്ങൾ സംയോജിച്ച് പ്രവർത്തിക്കില്ല രാവിലെ ഏറ്റൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം വേണ്ടിവരും ഓരോ രംഗങ്ങളിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ മൂക്കിന്റെ ദേവത സഹായിച്ചില്ലെങ്കിൽ സാധനം ഗതികേടാവും കഴിക്കാൻ കൊള്ളുകില്ല മൂക്കിന്റെ ദേവത സഹായിക്കുകയും നാവിന്റെ ദേവത പിണങ്ങുകയും ചെയ്താൽ മണത്തിൽ നിന്ന് രുചിയറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും നല്ല പാചകക്കാരൻ മണത്തിൽ നിന്ന് രുചിയറിയും അവനാ ദേവതയെ സംയോജിപ്പിച്ച് കഴിക്കാനിരിക്കുന്നത് എന്നവന്റെ മുഴുവൻ ദേവതയെയും തന്നിൽ യോജിപ്പിക്കും ഇപ്പൊ വ്യത്യസ്ത വികാരങ്ങളുള്ളവർ കഴിച്ച് എല്ലാം നല്ലതാണെന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുന്നത് ഒരമ്മ അങ്ങനെയാണ് ദേവതാവിജ്ഞാനത്തിന്റെ കഴിവാണ് മനസ്സിലാവൂ എന്നറിയില്ല അതുപോലെ അപ്പൊ കർത്താവിൽ ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം കയ്യ് കാല് ഉപസ്ഥം പായു ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഇതിലേതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്റെ ദേവത പിണങ്ങി നിന്നാൽ മറ്റൊന്നായി തീരും അത് അത് കൃത്യമായി വരുന്നത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം സാധിക്കാനാണ് പോകുന്നതെങ്കിൽ ഈ ദേവതാ സമൂഹത്തെ ഒന്നിച്ച് ഉപാസിച്ച് കയ്യിൽ വെക്കണം പാർശ്വിക പഠനങ്ങളിലെല്ലാം അല്ലെങ്കിൽ വിശ്ലേഷണ പഠനങ്ങളിലെല്ലാം ചില ദേവതാ സ്വരൂപങ്ങളിൽ ആധിക്യം വരും അങ്ങനെ വരുമ്പോഴാണ് പിണങ്ങുന്നത് ഇപ്പൊ എനിക്ക് ദൃശ്യത്തോട് കൂടുതൽ താൽപര്യം വന്നാൽ ദേവതയുമായി ഞാൻ കൂടുതൽ യോജിക്കുന്നു എന്ന് എന്റെ ശ്രവ്യാധിഷ്ഠിത ദേവതയ്ക്ക് തോന്നിയാൽ അത് സഹായകമല്ലാതെ വരും മനസ്സിലായി അവിടെയാ പ്രശ്നം വരുന്നത് ഇപ്പൊ നിങ്ങൾ ഒരാളോട് പത്ത് രൂപ മേടിക്കാനാ പോകുന്നത് കടം ചോദിക്കാൻ പോവാ രാവിലെ ഒരു വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ അയാള് തരാതിരിക്കാനുള്ള കാരണം നിങ്ങളെ കാല് വളച്ചു വെച്ചത് അവന്റെ വീട്ടിൽ രാവിലെ ചെന്ന് അവന് ദോഷം വരാനുള്ളതാണെന്ന് അവന്റെ ദേവത അവനോട് പറഞ്ഞു അവൻ രൂപ എടുക്കാൻ അവത്തോട്ട് പോയതാണ് അവന്റെ പെണ്ണും പിള്ള പറഞ്ഞു ആ നിപ്പ് കണ്ടില്ലേ നമ്മളെ മുടിക്കാനുള്ള നിപ്പാണ് ആ ഒറ്റക്കാലിൽ ഒരു കാലിൽ ഏറുകാല് കുത്തിയുള്ള അവന്റെ ആ രാവിലത്തെ നിപ്പ് കൊടുക്കണ്ട അകത്തോട്ട് പൈസ എടുക്കാൻ പോയവൻ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു അയ്യോ ഒന്നും ഇരുപ്പില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരെയാണ് ജിത്തെ വിളിക്കുന്നത് അയാളെ വിളിക്കുമോ നിങ്ങളുടെ കാലിനെ വിളിക്കോ അയാളെ വിളിക്കും അതോടെ നിങ്ങൾ പോക്കാവും അയാളിൽ ഒരു ദേവതാ സമൂഹത്തെ മുഴുവൻ എതിർത്താ നിങ്ങൾ തിരിച്ചു വരുന്നത് മറിച്ച് സൗമ്യമായി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇവന്റെ ആഗമനം തന്നെ എനിക്കൊരു ഐശ്വര്യമാണ് എന്ന് തോന്നിയാൽ പത്ത് രൂപ ചോദിച്ച നിങ്ങൾക്ക് അയാൾ അറിയാതകത്തി എന്ന് ആയിരം രൂപ എടുത്തുകൊണ്ടെന്ന് കൈത്തരും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നു നിങ്ങൾ ചോദിച്ചാൽ കിട്ടാത്തത് ഇതേ മെടുക്കം മേടിച്ചുകൊണ്ട് പോകുന്നു ഇനി ഇത് കൊടുത്തുവിട്ടവന് നിങ്ങളെ കൊടുത്തത് ആർക്കാണോ അവനെ കാണുമ്പോൾ അവന് കൊടുത്തതാണെന്ന് തോന്നൽ അല്ല ഉണ്ടാകുന്നത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഭവ്യമായിട്ടാണ് പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കുന്നത് നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാ അല്ലാതെ ഇംഗ്ലീഷിൽ പുസ്തകത്തിൽ എഴുതാൻ പഠിച്ചാലൊന്നും അത് വിദ്യാഭ്യാസമാവില്ല ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾക്കറിയാം അതിന്റെ പൊങ്ങച്ചം എഴുതി വെക്കാൻ അറിയാം അത് ശാസ്ത്രമാണെന്ന തെറ്റിദ്ധാരണയുണ്ട് ജീവിതത്തിന് കൊള്ളില്ല ജീവിതം വേറെയാ നിങ്ങളുടെ സാമർഥ്യമൊന്നും ദേവതകളുടെ അടുക്കിലേക്ക് എത്തില്ല ഇപ്പൊ ഈ ദേവതകൾ അതായത് അധിഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ദേവതകൾ കർത്താവിൽ അധിഷ്ഠിതമായ ദേവതകൾ കരണാന്തർഗതങ്ങളായ ദേവതകൾ കരണം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഉപകരണം മുമ്പ് പറഞ്ഞ കുംഭാരന്റേതാണെങ്കിൽ ആ കുംഭാരൻ കർത്താവും കുംഭാരന് കലമുണ്ടാക്കുവാനുള്ള മണ്ണ് അതിന്റെ അധിഷ്ഠാനവും അയാൾ ഉപയോഗിക്കുന്ന ഒരു ദണ്ടുണ്ട് ഒരു കുലാല ചക്രമുണ്ട് ഒരു നൂലുണ്ട് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അയാള് ഈ ദണ്ട് ആ ചക്രത്തിന്റെ ഒരു കുഴിയിലേക്ക് വെച്ചിട്ട് കറക്കി വിടുക കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗം ശരിയായാൽ അടി തല്ലി യോജിപ്പിക്കുകയായിരുന്നെ അതും കണ്ടിട്ടില്ല അതിനും ഇതെണ്ട ഉപയോഗിക്കുന്നത് കൂടാതെ ഇത് അവിടെ വെച്ചിട്ട് ഇത് ചക്രം കറങ്ങുന്നത് കൂടാതെ കലം കറങ്ങണം തോന്നിയാൽ ഒരു നനച്ച നൂലതെ ചുറ്റിട്ട നൂല് വലിക്കും കണ്ടിട്ടില്ല ഇനി നനിമോല് പോയി നോക്കണം അപ്പൊ ഈ നൂലിന്റെ ഒരു ദേവതയുണ്ട് ചക്രം കറങ്ങുക അതിന്റെ മുകളിൽ കലത്തെ ഒറ്റയ്ക്ക് കറക്കുക ആ പിടിയിലാ കറക്കത്തിൽ ഒരു നിശ്ചിത കറക്കമുണ്ട് അത് എക്സാക്റ്റായിട്ട് ആ ദേവത സഹായിച്ചാൽ ആ കലം പൂർണ്ണശോഭയോടെ ഇറങ്ങും അതൊന്ന് പാളാം ഒന്ന് പാളിയാൽ ആ കലം ശരിയല്ലാതാവും അത് അരച്ചുകൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു കല്ലിരുന്നാൽ മതി ഒരു ചെറിയ കല്ല് പെട്ടുപോയതാണ് ആ ദേവത ശ്രദ്ധയില്ലാതെ വരാൻ സഹായിച്ച് ഒരു കല്ലിരുന്നാൽ ചുട്ടെടുക്കുന്ന സമയത്ത് കല്ലിന് ചുറ്റുമുള്ള മണ്ണ് ചുരുങ്ങുകയും കല്ല് ചൂടുകൊണ്ട് ചുരുങ്ങാതിരിക്കുകയും ചെയ്താൽ ആ കല്ല് വേർപെട്ട് നിൽക്കുകയും ചുറ്റുമുള്ള മണ്ണ് വെന്ത് അതിനൊരു അളയുണ്ടാവുകയും ചെയ്യും കല്ലള എന്ന് പറയും പിന്നെ ഒരു പണിയേ ഉള്ളൂ ആ കല്ലങ്ങ് കുത്തിക്കളഞ്ഞ് വല്ല തൊണ്ടിന്റെ നിങ്ങളെന്താ പറയുക ചകിരി അല്ലേ അത് വതുക്കെ തിരികെ കയറ്റുക അപ്പോൾ അതിൽക്കൂടെ ഓരോ തുള്ളി വെള്ളം വന്നുകൊണ്ടിരിക്കും പിന്നല്ലേ മുച്ചട്ടി എരിപ്പയ്ക്ക് ഉപയോഗിച്ചോളുക താഴേക്കാണ് കല്ലളയെങ്കിൽ അല്ല അടുപ്പത്ത് വെച്ച് കഞ്ഞിവയ്ക്കാൻ പറ്റൂല പക്ഷേ ഒരു അമ്മയുടെ കയ്യിൽ തുളയുള്ള കലം കിട്ടിയാൽ അവൾക്കൊരു ദേവതയുണ്ട് അവളൽപ്പം തുണി കരിച്ച് അല്പം ചുണ്ണാമ്പും ചേർത്ത് അവളത് അടയ്ക്കും ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ചുണ്ണാമ്പും തുണിയും ഒക്കെ കൊണ്ടുപോയി ഇച്ചിരിപ്പെടുത്തിയാൽ ചിലപ്പോൾ അടുപ്പേ വെച്ചത് കൂടെ താഴെ വീഴും അപ്പൊ ഇതില് കരണങ്ങളുടെ ദേവതയുണ്ട് ഇത് എണ്ടിൻ്റെ നൂലിൻ്റെ ചക്രത്തിൻ്റെ ഒക്കെ അതിദേവതകളുണ്ട് അതൊക്കെ വശത്താകണം ഇത് വശത്തായവൻ ലാഘവത്തോടെ അനായാസം കർമ്മം ചെയ്യും അവിടെ ജാടിയൊന്നും ഉണ്ടാവില്ല ദേവത വശത്തായാൽ ആയാസമില്ല ആളുകൾ വന്ന് എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയുമ്പോൾ അവര് ചിരി വരും അവൻ പറയും ഒരു കഷ്ടപ്പാടുമില്ല കഷ്ടപ്പാട് വരുന്നത് വശത്തല്ലാത്തവർക്കാണ് അവർ കഷ്ടപ്പെട്ടിട്ട് കാര്യവുമില്ല ദേവതവശത്തായവൻ ഒന്നെറിഞ്ഞാൽ മതി മനസ്സിലായില്ല കൊള്ളണ്ടിടത്ത് കൃത്യം കൊള്ളും അല്ലാത്തവൻ നൂറെറിഞ്ഞാലും കൊള്ളണ്ടിടത്ത് കൊള്ളുക അപ്പോൾ അധിഷ്ഠാനം കർത്താവ് കരണം ചേഷ്ടകൾ വിവിധങ്ങളായ ചേഷ്ടകൾ കർമ്മത്തിൽ ആ വെണ്ടെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ചേഷ്ടയാണ് നൂലുകൊണ്ട് കറക്കുന്ന ഒരു ചേഷ്ടയാണ് നൂല് ഒരു ചേഷ്ടയാണ് ഒരുപിടി ചേഷ്ടകളുണ്ട് എല്ലാ കർമ്മത്തിലും ആ ചേഷ്ടകളിൽ ചലനാത്മക ദേവതകളാവുള്ളത് സ്ഥാനീയ ദേവതകളാണ് അധിഷ്ഠാന ആദിയായവയിലിരിക്കുന്നത് ആ സ്ഥാനീയ ദേവതകൾ അവിടെ നിന്ന് ചലിക്കാൻ തയ്യാറാകണം മണ്ണ് ചുട്ടെടുക്കുകയാണെങ്കിൽ മണ്ണ് ചുടുമ്പോൾ ആ ദേവതയ്ക്കൊരു പരിണാമം വരും അപ്പോൾ സ്ഥാനീയ ദേവതയെ ചലനാത്മക ദേവതയാക്കി പരിണമിപ്പിക്കും ഫ്രം ദ പൊട്ടൻഷ്യൽ ടു കൈനറ്റിക് അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ ഫ്രം സ്റ്റാറ്റിക് ടു ഡൈനാമിക്സ് ഓർ ഫ്രം ഡൈനാമിക് ഈക്വലിബ്രിയം ടു ഡൈനാമിക് കൈനമറ്റിക്സ് ഇതിലേക്കുള്ള പരിണാമം ഒരവസ്ഥാന്തരം ദേവതയ്ക്ക് വരുന്ന ഈ അവസ്ഥാന്തരം അതിശക്തമാണ് അതിന് ആ ദേവതകളുടെ സമൂഹമുണ്ട് അതാണ് ജീവിതം അതിനെ കണ്ടെത്താൻ ശ്രമിച്ച ഭാരതീയ ആചാര്യന്മാരുടെ അന്വേഷണ തപസ്യയുടെ അത്യന്ത ഭാസുരങ്ങളായ ലോകങ്ങളാണ് സ്തോത്രകൃതികൾ എല്ലാ സ്തുതികളും ഒരു കുഞ്ഞിനെ എടുത്തു എടുത്തുവച്ച് ആ കുഞ്ഞിനെ താലോലിക്കുന്ന അമ്മ അതിനെ പൊട്ടുതൊടിച്ച് അതിനെ കണ്ണെഴുതിച്ച് അതിനെ പൗഡറിടിയിച്ച് അങ്ങനെ അതിനെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനാദ്യം അതിന്റെ നിർമാല്യമൊക്കെ അതായത് മലവും മൂത്രവും ഒക്കെ എടുത്ത് കളഞ്ഞ് നിർമാല്യമൊക്കെ കളഞ്ഞ് അതിനെ ആദ്യം പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് പൊട്ടുതൊടിച്ച് നല്ല പാവാടയോ ഉടുപ്പോ ഒക്കെ ഇടിയിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോഴെല്ലാം അതിന്റെ ഓരോ അവയവങ്ങളിലുമുള്ള ദേവത മെല്ലെ വളരുന്നുണ്ട് ആ ദേവതയുടെ സമൂഹം ഉണർന്നു വരുമ്പോൾ അവൻ പഠിക്കാനും ഓടാനും ചാടാനും ചാടാനുമൊക്കെ മെടുക്കാനായി വരും അല്ലാതെ ശാസിച്ചും ഉപദ്രവിച്ചും ചീത്തവിളിച്ചും ഒന്നും ദേവതകൾ പ്രസാദിക്കില്ല സമസ്ത രംഗങ്ങളിലും പ്രസാദത്തിന്റെ ലോകമുണ്ട് ദേവതകളോ അവ ദൃഷ്ടവും അദൃഷ്ടവുമായ നിഗ്രഹാനുഗ്രഹ ശക്തികളോടെ നിൽക്കുന്നവരുമാണ് അവരുടെ നിഗ്രഹാനുഗ്രഹ ശക്തികളിലേക്കുള്ള ചാലകതയാണ് വാക്കുകളും വർണ്ണങ്ങളും കൊണ്ടുള്ള സ്തുതികളിൽ നിഴലിക്കുന്നത് അതുകൊണ്ട് പഴയ ആളുകൾ എഴുന്നേറ്റിരുന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ സ്തോത്രം സ്തോത്രം എന്ന് ജപിച്ചത് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ജപയോഗമൊക്കെ ചെയ്ത് കൃത്യമായി പോയിരുന്നതൊക്കെ അതിനേക്കാളൊക്കെ ഉയർന്നു എന്നൊക്കെ തോന്നി നിങ്ങൾ ജപിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ കാര്യമൊക്കെ കഷ്ടത്തിലാകുകയും അങ്ങനെ ജപിക്കുന്നവർ വളരുകയും ചെയ്യുമ്പോൾ അസൂയ നിങ്ങൾക്ക് കൂടുകയും ചെയ്യും അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ അങ്ങ് പറയുകയും ചെയ്യും പഠിച്ചതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ബുദ്ധിയിൽ അപഗ്രഹിക്കാവുന്നതാണ് ഇത് ബുദ്ധിയല്ല ഇതിന് വേറൊരു ഫാക്കൾട്ടിയാണ് നിങ്ങളുടെ തല ശരീരത്തെ രണ്ടായി പകുത്താൽ അതിന്റെ അർത്ഥഭാഗമായ വിവേചനാബുദ്ധിയുടേതല്ലാത്ത വൈകാരിക തലത്തിന്റെ ഉന്മീലനത്തിനുള്ളതാണ് സ്തോത്രങ്ങൾ